ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് ഷോ. സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാത അറിയാം. കുതിരാൻ തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ. ഏറെക്കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായിരിക്കുന്നു. 2004-2005 കാലത്താണ് കുതിരാൻ തുരങ്കത്തിൻ്റെ കഥ തുടങ്ങുന്നത്. ഡൽഹിയിൽ ദേശീയപാത അതോറിറ്റിയുടെ ചീഫ് ജനറൽ മാനേജറായിരുന്ന കന്ദസ്വാമിയും പാലക്കാട് പ്രോജക്ട് ഡയറക്ടറായിരുന്ന എം കൃഷ്ണനുമാണ് കുതിരാനിൽ ഇരട്ടക്കുഴൽ തുരങ്കം എന്ന ആശയം രൂപപ്പെടുത്തിയത്. 2006 വിശദ പദ്ധതി രേഖ തയ്യാറാക്കി. പക്ഷേ കുതിരാനിൽ സംരക്ഷിത വനവും വന്യജീവി സങ്കേതവുമുണ്ട്. സ്ഥലമെടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി വേണം. തുല്യമായ സ്ഥലം സർക്കാരിന് വിട്ടു നൽകണം. വനം പോകുന്നതിന് നഷ്ടപരിഹാരം കെട്ടിവെക്കണം. ഇതെല്ലാം പൂർത്തിയാവാൻ വർഷങ്ങളെടുത്തു. 2007-2008 ടെൻഡർ ചെയ്തിരുന്നുവെങ്കിലും ആരും വന്നില്ല. 2010 കരാർ ഉറപ്പിച്ചത്. ആറുവരിപ്പാതയുടെ കരാറുകാരായ KMC കമ്പനി തുരങ്കം പണി പ്രഗതി ഗ്രൂപ്പിന് ഏൽപ്പിക്കുകയായിരുന്നു. രണ്ടും ഹൈദരാബാദിലെ കമ്പനികൾ. അന്തിമ അനുമതി കിട്ടിയത് 2013. പക്ഷേ അപ്പോഴേക്കും പ്രാദേശിക എതിർപ്പുകൾ ഉയർന്നു. പദ്ധതി മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലാക്കിയ ദേശീയപാത അതോറിറ്റി 2015 പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും വിവരം ഗതാഗത മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവസാനവട്ടം ഒരു ശ്രമം കൂടി നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചതാണ് വഴിത്തിരിവായത്. അതേ വർഷം തന്നെ ആദ്യ ജോലികൾ ആരംഭിച്ചു. 2016 May 13 ഡ്രില്ലിംഗ് ജംബോസ് എന്ന ഉപകരണങ്ങളുമായി രണ്ടറ്റത്തു നിന്നും പാറ തുരക്കൽ തുടങ്ങി. ആദ്യ പൊട്ടിക്കലിൽ തന്നെ പാറ കഷ്ണങ്ങൾ ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും തെറിച്ചു വീണതോടെ പണി നിർത്തേണ്ടി വന്നു. ജൂണിലാണ് വീണ്ടും തുടങ്ങിയത്. പാലക്കാട് നിന്ന് വരുമ്പോൾ ഇടതുവശത്തുള്ള തുരങ്കം February 22 രണ്ടാം തുരങ്കം April 21 കൂട്ടിമുട്ടി. പിന്നീടും പല തടസ്സങ്ങളുണ്ടായെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഒടുവിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയിലൂടെ വാഹനങ്ങൾ ഓടാനും തുടങ്ങിയിരിക്കുന്നു. 200 കോടി പ്രതീക്ഷിച്ചതെങ്കിലും 350 കോടിയോളം രൂപ ഇതുവരെ ചെലവായി. കുതിരാൻ തുരങ്കം തുടർന്നതോടെ തൃശൂർ പാലക്കാട് റോഡിലെ വലിയ ഗതാഗത കുരുക്കിനാണ് വിരാമമാകുന്നത്. കുതിരാൻ വെറുമൊരു തുരങ്കം മാത്രമല്ല, 970 മീറ്റർ നീളമുള്ള സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. വീതി കണക്കാക്കിയാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കങ്ങളിലൊന്നാണ് കുതിരാൻ. 14 മീറ്ററാണ് വീതി. പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കപാതയാണിപ്പോൾ തുറന്നിരിക്കുന്നത്. തുരങ്കം യാഥാർത്ഥ്യമായതോടെ ഏകദേശം 1.7 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നു. കേരളീയ മാതൃകയിലാണ് തുരങ്കത്തിൻ്റെ കവാടം. തുരങ്കത്തിനകത്തെ പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ 10 ബ്ലോവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ അകത്തുള്ള പൊടിപടലങ്ങൾ തുരങ്കത്തിന് പുറത്തേക്ക് തള്ളിവിടുന്നു. വെളിച്ചക്കുറവ് പരിഹരിക്കാൻ 1200 LED ലൈറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മൊബൈലിന് റേഞ്ച് ലഭിക്കില്ലെന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 6 ഇടങ്ങളിൽ എമർജൻസി ലാൻഡ് ഫോൺ സംവിധാനവുമുണ്ട്. വിവിധ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ധാരാളം സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വായുവിൻ്റെ മർദ്ദ വ്യത്യാസം, ഓക്സിജൻ ലെവൽ എന്നിവയെല്ലാം അളക്കാൻ പ്രത്യേക ഉപകരണങ്ങളും തുരങ്കത്തിനകത്തുണ്ട്. പുറത്തുള്ള കൺട്രോൾ റൂമിനകത്താണ് ഇവയുടെ ക്രമീകരണങ്ങളെല്ലാം നിയന്ത്രിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമാണിത്. അതിനാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്തായി മലയിൽ ഉരുക്കുവല പതിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാനുള്ള ക്രമീകരണമാണിത്. തുരങ്കത്തിനകത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് ആശങ്കപ്പെടുത്ത സ്ഥലങ്ങളിലും അർദ്ധവൃത്താകൃതിയിൽ ഉരുക്കുപാളികൾ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്നിബാധ തടയാൻ 8 വാൽവുകളുള്ള ഫയർ ലൈനും ഇതിനകത്തുണ്ട്. തുരങ്കത്തിനോട് ചേർന്ന് 2 ലക്ഷം ലിറ്റർ വെള്ളം സൂക്ഷിക്കാൻ കഴിയുന്ന പ്രത്യേക വാട്ടർ ടാങ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഹൈ പ്രഷറോടുകൂടി ഫയർ ലൈനുകൾ വഴി വെള്ളം പമ്പ് ചെയ്യാനാവുക. അഗ്നിബാധയുണ്ടായാൽ ഈ വാൽവുകൾ തുറന്ന് തീയണയ്ക്കും. അപകടമുണ്ടായാൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ തുരങ്കത്തിനകത്ത് മറ്റൊരു ചെറു ഇടനാഴിയുമുണ്ട്. ആദ്യ തുരങ്കത്തെ രണ്ടാം തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത്. തുരങ്കത്തിനകത്ത് 540 മീറ്റർ ദൂരം പിന്നിട്ടാൽ ഈ ഇടനാഴി എത്തുന്നു. ഒന്നാമത്തെ തുരങ്കത്തിൽ എന്തെങ്കിലും അപകടങ്ങളോ ഗതാഗത കുരുക്കോ ഉണ്ടായാൽ ഇതുവഴി രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് കടക്കാനാകും. എന്നാൽ രണ്ടാമത്തെ തുരങ്കത്തിൻ്റെ പണിയും കൂടി പൂർത്തിയാൽ മാത്രമേ ഈ ഇടനാഴി ഉപയോഗപ്പെടുത്താനാകൂ. 10 മീറ്ററാണ് തുരങ്കത്തിൻ്റെ ഉയരം. 2 തമ്മിലുള്ള അകലം 24 മീറ്ററും. രണ്ടാം തുരങ്കം കൂടി പൂർത്തിയാകുന്നതോടെ ഗതാഗത സൗകര്യം 6-വരിപ്പാതയായി മാറും. കുതിരാൻ തുരങ്ക നിർമ്മാണത്തിനായി പ്രദേശത്തെ കൂറ്റൻ പാറകൾ പൊട്ടിച്ചെടുക്കാൻ 1000 സ്ഫോടനങ്ങളാണ് നടത്തിയത്.
ഏകദേശം 4 ലക്ഷത്തോളം ക്യൂബിക് മീറ്റർ കല്ലും പൊടിയും ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.